നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ പുട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ, വെൽക്കം ടു ദ വീഡിയോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കാൻ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നല്ല പുട്ടുപൊടി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇത് 3/4 കപ്പ് പുട്ടുപൊടി. ഇതുപയോഗിച്ച് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു പുട്ട് തയ്യാറാക്കാൻ പറ്റും. ഇന്ന് മാർക്കറ്റിൽ പല ബ്രാൻഡിൻ്റെ പല ടൈപ്പിലുള്ള പുട്ടുപൊടികൾ ലഭ്യമാണ്. പുട്ടുപൊടി തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ അല്പം വലിപ്പം കൂടിയ തരിയോടുകൂടിയ പുട്ടുപൊടി വേണം തിരഞ്ഞെടുക്കാൻ. കടയിൽ നിന്നും പാക്കറ്റിൽ വാങ്ങുന്ന മിക്കവാറും പുട്ടുപൊടികളൊക്കെ തന്നെ ഇതുപോലെ വലിയ തരിയോടുകൂടിയതായിരിക്കും. ഇത്തരത്തിലുള്ള പുട്ടുപൊടികൾ മിക്കവാറും പല ടൈപ്പ് അരികൾ പല റേഷ്യോയിലെടുത്ത് ഒരുമിച്ച് പൊടിച്ച ശേഷം വറുത്തെടുത്തതായിരിക്കും. അതുമൂലം പുട്ടുപൊടിയുടെ സ്റ്റാർച്ച് ലെവൽ കൺട്രോൾ ചെയ്യാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കാനും സാധിക്കും. അതുപോലെ തന്നെ മിക്കവാറും പുട്ടുപൊടികളൊക്കെ തന്നെ സ്റ്റീംഡ് പുട്ടുപൊടികളായിരിക്കും. അതായത് അരി പൊടിക്കുന്നതിന് മുമ്പ് ആവിയിലൊന്ന് പുഴുങ്ങിയെടുത്ത ശേഷമായിരിക്കും പൊടിച്ചു വറുത്തെടുക്കുന്നത്. ഇത് പുട്ട് സോഫ്റ്റ് ആവുന്നതിനും അതുപോലെ തന്നെ പെട്ടെന്ന് വേവുന്നതിനും സഹായിക്കും. ഇനി ഇതുപയോഗിച്ച് പുട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഇതിലേക്ക് ഉപ്പ് 1/2 ടീസ്പൂൺ, പഞ്ചസാര 1/2 ടീസ്പൂൺ, ഇതുപോലെ അല്പം പഞ്ചസാര ചേർക്കുന്നത് പുട്ടിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അവസാനമായി തേങ്ങാ ചുരണ്ടിയത് 2 ടേബിൾ സ്പൂൺ. ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ സോഫ്റ്റ്നെസ്സിനും ടേസ്റ്റിനും വേണ്ടി അല്പം ബട്ടർ ചേർക്കാവുന്നതാണ്. ഇനി വെള്ളം കുറേശ്ശെ തളിച്ചു കൊടുത്ത് ഈ പുട്ടുപൊടി നനച്ചെടുക്കണം. ശ്രദ്ധിക്കുക, വെള്ളം അല്പാൽപമായിട്ട് മാത്രമേ ഒഴിക്കാവൂ. എല്ലാ പുട്ടുപൊടിയും ഒരുപോലെ നനയത്തക്ക രീതിയിൽ വെള്ളമൊഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. മിക്കവാറും പുട്ടുപൊടികളൊക്കെ ഇങ്ങനെയാണ് കുഴയ്ക്കുന്നതെങ്കിലും ചില പ്രത്യേക ബ്രാൻഡുകളുടെ പുട്ടുപൊടികൾ എങ്ങനെയാണ് കുഴയ്ക്കേണ്ടതെന്ന് അതിന്റെ പാക്കറ്റിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ പറയുന്നത് പോലെ പുട്ടുപൊടി നനച്ചെടുക്കുക. ഉദാഹരണത്തിന്, ചില പുട്ടുപൊടികൾ നനയ്ക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് പുട്ടുപൊടിയും ഒരു നിശ്ചിത അളവ് വെള്ളവും ഒരുമിച്ച് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അനക്കാതെ 20-30 മിനിറ്റ് നേരം മാറ്റിവെക്കേണ്ടി വരും. അതിനുശേഷമാണ് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത്. പുട്ടുപൊടി അല്പാൽപമായി വെള്ളമൊഴിച്ച് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിനുള്ള പരുവത്തിനായോ എന്നറിയുന്നതിനായിട്ട് അല്പം എടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലൊന്ന് പ്രസ് ചെയ്യുക. വിട്ട ശേഷം തൊടുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവുകയാണെങ്കിൽ അതിനർത്ഥം വെള്ളം കുറവാണ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് അല്പം കൂടി വെള്ളം തളിച്ച് നനച്ചെടുക്കാം. അതിനുശേഷം ഒരിക്കൽ കൂടി നമുക്ക് പ്രസ് ചെയ്ത് നോക്കാം. ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ഒറ്റ കട്ടയായിട്ട് കിട്ടണം. ഇനി ഇത് അല്പം ബലം കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ പൊടിഞ്ഞു പോവുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇത് പൊടിഞ്ഞു പോകുമ്പോൾ ഇതിനകത്ത് അധികം കട്ട കെട്ടാനും പാടില്ല. ഇങ്ങനെ കിട്ടുമ്പോഴാണ് വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആവുന്നത്. പുട്ടുപൊടി നനച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒട്ടും തന്നെ കട്ട കെട്ടാതെ വേണം നനച്ചെടുക്കാൻ. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത അരിപ്പൊടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അരിക്ക് പശ കൂടുതലായതുകൊണ്ട് കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ പുട്ട് സോഫ്റ്റ് ആവുന്നതിന് പകരം ഹാർഡാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നനച്ചെടുത്ത പുട്ടുപൊടി ഒരു മിക്സിയുടെ ജാറിൽ അല്പാൽപമായിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അതായത് 1-2 സെക്കൻഡ് നേരം മാത്രം ഒന്നടിക്കുക. അത് കട്ടകളൊക്കെ ഉടയുന്നതിനും പുട്ട് സോഫ്റ്റ് ആവുന്നതിനും സഹായിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് പുട്ടുപൊടി ഒരുമിച്ച് മിക്സിയുടെ ജാറിലിട്ട് അടിക്കരുത്. ഇങ്ങനെ നനച്ചെടുത്ത പുട്ടുപൊടി ഏകദേശം 20 മിനിറ്റ് നേരം അടച്ച് മാറ്റിവെക്കുക. ഇത് പ്രഷർ കുക്കറിന് മുകളിൽ വയ്ക്കുന്ന ടൈപ്പ് പുട്ടുകുറ്റിയാണ്. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. സാധാരണ പുട്ടുകുറ്റിയോ ചിരട്ടപ്പുട്ടിനായി ഉപയോഗിക്കുന്ന ടൈപ്പോ ഉപയോഗിക്കാവുന്നതാണ്. പുട്ട് വേവിച്ചെടുക്കുന്നതിനായി ഇവിടെ ഒരു പ്രഷർ കുക്കറിൽ 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 1-ൽ കൂടുതൽ പുട്ട് ഉണ്ടാക്കണമെങ്കിൽ അഡീഷണൽ വരുന്ന ഓരോ കുറ്റി പുട്ടിനും 1/2 കപ്പ് വെള്ളം വീതം കൂടുതൽ ഒഴിക്കുക. സ്റ്റൗ ഓൺ ചെയ്ത ശേഷം പ്രഷർ കുക്കർ അടച്ചു വെക്കാവുന്നതാണ്. ഇതുപോലെ പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ വിസിലില്ലാതെ വേണം കുക്കർ അടച്ചു വെക്കാൻ. അടുത്തതായി നമുക്ക് എങ്ങനെ പുട്ടുകുറ്റിയിൽ പുട്ട് നിറയ്ക്കാമെന്ന് നോക്കാം. ആദ്യം പുട്ടുകുറ്റിയിൽ അതിന്റെ സ്ലൈഡ് അഥവാ ചില്ലിടുക. അതിനുശേഷം തേങ്ങ ചിരകിയത് 2 ടേബിൾ സ്പൂൺ. തേങ്ങ പുട്ടുകുറ്റിയിൽ ഒരിടത്ത് കൂടി കിടക്കാതെ സ്പ്രെഡായിട്ടാണ് കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം പുട്ടുകുറ്റിയുടെ പകുതിയോളം നമ്മൾ നേരത്തെ നനച്ചു വെച്ചിരുന്ന പുട്ടുപൊടി നിറയ്ക്കുക. പകുതിയോളം നിറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ നിറയ്ക്കുക. അതിനുശേഷം വീണ്ടും അരിപ്പൊടി നിറയ്ക്കുക. പിന്നീട് ഏറ്റവും ടോപ്പിൽ ഇതുപോലെ അല്പം സ്പേസ് ഇട്ട ശേഷം 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി നിറയ്ക്കുക. ഇനി പുട്ടുകുറ്റി അടച്ച ശേഷം ആവിയിൽ വേവിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയതിനു ശേഷം മാത്രം പുട്ടുകുറ്റി ഇതിനു മുകളിൽ വെക്കുക. സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇനി പുട്ടുകുറ്റിക്ക് മുകളിലൂടെ ആവി വരാൻ തുടങ്ങുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ആവി വരാൻ തുടങ്ങിയതിനു ശേഷം ഏകദേശം 5 മിനിറ്റ് നേരം കൂടി വേവിക്കുക.
ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി പുട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾ പുട്ടുണ്ടാക്കുമ്പോൾ അരിപ്പൊടി നന്നായിട്ട് വേവാത്തതുപോലെയും അതുപോലെ പുട്ട് അല്പം ഡ്രൈ ആയിട്ടും തോന്നുവാണെങ്കിൽ അതിനർത്ഥം പുട്ടുപൊടിയിൽ വെള്ളം കുറഞ്ഞുപോയി എന്നാണ്. അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം കൂടുതൽ ചേർക്കുക. ആദ്യമായിട്ട് പുട്ടുണ്ടാക്കുന്നവരാണെങ്കിൽ 2-3 തവണ ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ വെള്ളത്തിന്റെ അളവ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ പുട്ടുപൊടിയുടെയും അരിയുടെ ടൈപ്പും അതുപോലെ തന്നെ റോസ്റ്റിംഗ് ലെവലും അനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ പുട്ടൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിലയേറിയതാണ്. ദയവായി അത് താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.